ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. പുത്തനത്താണി തിരുനാവായ റോഡിൽ കുട്ടികലത്താണി ജംഗ്ഷനിൽ നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. 25 സെന്റിമീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയരമുള്ള 8 കഞ്ചാവ് ചെടികളാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. എക്സൈസ് വിഭാഗത്തിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും കുട്ടികളത്താണിയിൽ പരിശോധന നടത്തിയത്. ഇതിനിടയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. 25 സെന്റിമീറ്റർ മുതൽ 1.5 മീറ്റർ വരെ നീളമുള്ള 8 കഞ്ചാവ് ചെടികളാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. കഞ്ചാവ് ചെടികൾ അന്യസംസ്ഥാന തൊഴിലാളികൾ നട്ടുവളർത്തിയതാണെന്നാണ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. 25 സെന്റിമീറ്റർ വരെ വിവിധ വലുപ്പത്തിലുള്ള 8 ചെടികളാണ് നമുക്കിപ്പോൾ അവിടെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുമായിട്ട് അന്വേഷണം നടക്കുകയാണ്. ഇതിൻ്റെ ഇവിടുത്തെ കൃഷിരീതി കണ്ടിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാവാനാണ് സാധ്യത എന്ന് കരുതുന്നു. എന്നിരുന്നാലും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുള്ളൂ. എന്തായാലും മഴ പെയ്തതോടുകൂടി കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വിത്ത് വീണിട്ടോ അല്ലെങ്കിൽ വിത്ത് ഇട്ടിട്ടോ ആവാം ഇത് വളർന്നു വന്നിട്ടുള്ളത്. വ്യാപകമായി നമ്മുടെ ഏരിയകളിൽ പല സ്ഥലങ്ങളിലും ഇത്തരം ചെടികൾ വളർന്നു വരുന്നുണ്ടാവും. ഒരു ചെടി പിടിക്കുക എന്ന് പറഞ്ഞാൽ 10 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ കിട്ടാവുന്ന കുറ്റമാണ്. അപ്പം നിങ്ങളെല്ലാവരും പറമ്പുകളിലും വീടുകളിലും പരിസരങ്ങളിലും ഇത്തരം ചെടികൾ വളർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികാരികളായിട്ടുള്ള ഞങ്ങളെ അല്ലെങ്കിൽ പോലീസിനെയോ അറിയിച്ച് അതിന് നിദാനം ഉണ്ടാക്കണം. ഇത് അറിയാത്ത ആളുകളെ ഈ ചെടി കണ്ട് മനസ്സിലാക്കി ഇത്തരം വിവരങ്ങൾ ഇനിയും ഞങ്ങൾക്ക് കൈമാറണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷയുള്ളത്. അതേസമയം കോളേജ് വിദ്യാർത്ഥികൾ തമ്പടിക്കുന്ന പ്രദേശത്ത് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് ഏറെ ഗുരുതരമായാണ് കാണുന്നതെന്നും ശക്തമായ അന്വേഷണം ആരംഭിച്ചതായും കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ ജിജി പോൾ വ്യക്തമാക്കി. സമീപകാലയളവിൽ കുറ്റിപ്പുറം റേഞ്ച് പരിധിയിൽ പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി കഞ്ചാവ് ചെടികൾ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരുന്നു. പിടിച്ചെടുത്ത കഞ്ചാവ് ചെടികൾ എക്സൈസ് ഓഫീസിലേക്ക് മാറ്റി. എക്സൈസ് ഇൻസ്പെക്ടർക്ക് പുറമെ പ്രിവന്റീവ് ഓഫീസർമാരായ ജാഫർ, രതീഷ്, സിഇഒമാരായ ഷിബു, ഹംസ, മിനുരാജ്, സൂരജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മലബാർ ന്യൂസ്, പുത്തനത്താണി.